സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക, വൃക്കരോഗികളുടെ എണ്ണം കുറച്ച് കൊടിയത്തൂരിനെ വൃക്കരോഗമുക്ത പഞ്ചായത്താക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. തോട്ടുമുക്കം പള്ളിത്താഴെ പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക, വൃക്കരോഗികളുടെ എണ്ണം കുറച്ച് കൊടിയത്തൂരിനെ വൃക്കരോഗമുക്ത പഞ്ചായത്താക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. ബോധവൽക്കരണത്തിലൂടെയും നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെയും ഒരു പരിധിവരെ രോഗവ്യാപനം തടയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്, കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, തോട്ടുമുക്കം യൂണിറ്റ്, ഉണർവ് ഗ്രന്ഥാലയം, കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ 200-ഓളം പേർ രോഗനിർണയം നടത്തി. തോട്ടുമുക്കം പള്ളിത്താഴ പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയംകുട്ടി ഹസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സിജി കുറ്റിക്കുമ്പിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി കുറ്റിക്കാട്ടിൽ, ഉണർവ് പ്രസിഡന്റ് ശിവദാസൻ മാസ്റ്റർ, പാലിയേറ്റീവ് പ്രതിനിധി അബൂബക്കർ മാസ്റ്റർ, വിനോദ് ചെങ്ങളം തകിടിയിൽ, ഫാദർ ജിദ്ദിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.